കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുമുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവനൊരു നാളും കുലുങ്ങിപ്പോകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. ഭാര്യ വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വിശ്വസിക്കും. പല്ലുകടിച്ച് ഉരുകിപ്പോകും. കർത്താവിന്റെ തിരുസാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനുമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്ന പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം, നല്ല പിതാവ്, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരും. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. കണ്ണ് കണ്ടിട്ടില്ല, ദൈവം ഒരു ചെറിയ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത നിലയിൽ ദൈവത്തിന്റെ കരുതലുകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. കർത്താവ്, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ദൈവം നിശ്ചയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കടന്നു. കർത്താവെ തുടർന്നും കർത്താവിന്റെ കൃപയിൽ അവനെ നിറയ്ക്കുകയും ദൈവകൃപയിൽ ആശ്രയിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിൽ എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ എല്ലാ കൃപകളും അവിടെ നിന്ന് പകരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ പൈതലെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവനൊരനുഗ്രഹമായി തീരട്ടെ. ദൈവമേ, പ്രിയമാളമ്മമ്മ ഓർക്കുന്നു, ബ്ലസ്സുമോളെ ഓർക്കുന്നു. കർത്താവയുടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങൾ ഒരുമിച്ച് കർത്താവെ ഇന്ന് പകരുന്ന യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുക. സന്തോഷത്തോടെ കടന്നുപോയി ആ ശുശ്രൂഷകളൊക്കെ മംഗളകരമായി നടന്ന് സമാധാനത്തോടെ
മടങ്ങി വരുവാൻ കർത്താവ് കൃപ നൽകണം. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. തിരുക്കരങ്ങൾ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. യേശുവിൻ ധന്യപേരെ നാമത്തിൽ തന്നെ. Spent 24 hours, I need more hours with you. You spent the weekend getting even, ooh. We spent the late nights making things right between us. But now it's all good, babe. Roll that backwood, babe, and let me close. Girls like you run around with guys like me till sundown. When I come through, I need a girl like you, yeah, yeah. Girls like you love fun and yeah, me do what I want. When I come through, I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരേഖനായിരിക്കുന്നു അന്നല്ല, ഞാൻ അവരുടെ തക്കതായ മുറി ഉണ്ടാക്കി കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞ ദൈവം തൻ്റെ മക്കൾക്കായി ദൈവത്തിൻ്റെ വലിയ കരുതലുകളെ വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഒരുപോലെ അവർ അനുഗ്രഹിപ്പാൻ പ്രാർത്ഥിക്കുകയാണ്. നാലുമുതലെ വലിയവൻ പ്രവൃത്തി ശക്തിമാനമായിരിക്കുക. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇവിടെ നിശ്ചയിക്കപ്പെടുന്നത് പോലെ തക്ക സമയത്ത് നിങ്ങളുടെ വിവാഹം നടന്ന് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തുറന്നു അങ്ങയുടെ ബാധ ഇവിടെ ഞങ്ങളായിരിക്കുമ്പോൾ വലിയ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. പ്രാർത്ഥനയാണ് സ്തോത്രം ചെയ്യുന്നു.
നവംബറിൽ ഇടുക്കിയുടെ പ്രദേശത്ത് നിന്ന് പ്രഭാതത്തിൽ യാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്ന വിശേഷമായ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഇവിടുന്ന് കടന്നു വന്ന ബഹുമാന്യ ദേവദാസൻ പ്ലസ് വിൽസൺ ദേവത്തെയോ കർത്താവിദാസനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിദാസനെ പകലിൽ ഈ ശുശ്രൂഷയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ദാസന്മാരായി വേദിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദേവദാസന്മാരെയും ആ പേരെടുത്ത് പരാമർശിക്കാതെ തന്നെ വിശേഷമായി നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഈ എൻഗേജ്മെൻറ്റ് ശുശ്രൂഷ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം ബ്ലെസ്സിംഗ് വിനിയുമാണല്ലോ. നിങ്ങളെ വിശേഷമായി സ്വാഗതം ചെയ്യും. ഇരു ഭവനങ്ങളിൽ പ്രിയപ്പെട്ടവർ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്ര ചർച്ചക്കാർ, ക്ഷണിക്കപ്പെട്ടു വന്ന ഇരു ഭവനങ്ങളോട് ബന്ധപ്പെട്ടു വന്ന എല്ലാവരും വിശേഷമായി ഇന്നത്തെ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളു. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തയ്യൽ വീട്ടിൽ പാസ്റ്റർ ടി പി തോമസിൻ്റെയും ചാച്ചിയമ്മ തോമസിൻ്റെയും മകൾ ബ്ലെസിമോൾ ടി തോമസും, മേട്ടൽ വീട്ടിൽ പരേതനായ തോമസിൻ്റെയും അമ്മാളുകുട്ടിയുടെയും മകൻ ബിന്നി തോമസുമായുള്ള വിവാഹത്തിൻ്റെ ആലോചനകൾ ഇരു ഭവനക്കാരും തമ്മിൽ ആലോചിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയാണ് എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഉടുമ്പഞ്ചോല താലൂക്കിൽ പാമ്പാടമ്പാറ പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ മേട്ടൻ വീട്ടിൽ എം ജെ തോമസിൻ്റെയും അമ്മാളുകുട്ടി തോമസിൻ്റെയും മകൻ ബിന്നി തോമസും, നെടുകുന്ന തയ്യൽ വീട്ടിൽ വാർഷ ടി പി തോമസിൻ്റെയും ചാച്ചമ്മ തോമസിൻ്റെയും മകള് ബിൻസി തോമസും തമ്മിലുള്ള ബ്ലെസ്സി തോമസും തമ്മിലുള്ള വിവാഹ ആലോചനകൾ കഴിഞ്ഞ നാളുകളിൽ നടക്കുവാനിടയായി. ആ ആലോചന പ്രകാരം ഏകദേശം ഞങ്ങളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. അത് ഇന്ന് പകൽക്കാലം ആ ധാരണ ഉറപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ആ ധാരണ പ്രകാരം ഡിസംബർ മാസം 27-ാം തീയതി തൂക്കുപാലം ഇന്ത്യ നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ തൂക്കുപാലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാനായിട്ടാണ് ധാരണയായിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ തെങ്ങാശ്ശേരി താലൂക്കിൽ എടമുന്ന വില്ലേജ് അസംസോഗോഡ് സഭയിൽ തൈര് വീട്ടിൽ പ്രൊഫസർ ടി പി തോമസിൻ്റെയും ചാച്ചി തോമസിൻ്റെയും മകൾ ബ്ലെസ്സി ടി തോമസും, ഇടുക്കി ജില്ലയിൽ ഉടുമ്പിച്ചോല താലൂക്ക് പാമ്പാടുംപാറ വില്ലേജിൽ ഐ പി സി സഭയിൽ മേട്ടൽ വീട്ടിൽ പരേതനായ തോമസിൻ്റെയും അമ്മാളുകുട്ടി തോമസിൻ്റെയും മകൻ ബിന്നി തോമസും, ഇവർ തമ്മിലുള്ള വിവാഹത്തിനായുള്ള ആലോചനകൾ ഇരു ഭവനക്കാരും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയും അതിൻ്റെ ഒരു ധാരണയിൽ അവർ വരികയും ചെയ്യുന്നത് കേട്ടല്ലോ. 2018 ഡിസംബർ മാസം 27-ാം തീയതി രാവിലെ 10:30 ഐ പി സി ബദൽ തൂക്കുപാലം സഭയുടെ ആഭിമുഖ്യത്തിൽ മംഗല്യ ഗുരുക്കോരി തൂക്കുപാലം അവിടെ വെച്ച് മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും ഇന്നത്തെ സഭയും കൂടി ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നു.
ഇരിക്കുകയാണ്. ഒരു പ്രസംഗത്തിന്റെ ആധിക്യമല്ല, വളരെ ശ്രദ്ധാപൂർവം നിലനിൽക്കുകൾ മാത്രം. ഒരു വധുവിനെ അന്വേഷിക്കുവാൻ ആഗ്രഹിച്ചു. എന്റെ പ്രായമായപ്പോൾ ഇസഹാക്കിനു വേണ്ടി ഒരു വധുവിനെ അന്വേഷിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ താൻ ചെയ്തത് തന്റെ വളരെ അടുത്ത ദാസനായിരുന്ന ഏലിയാസിനെ വിളിച്ച് പ്രത്യേകമായി തന്നോട് ഉടമ്പടി ചെയ്യിപ്പിച്ചു പറഞ്ഞു, എന്റെ മകനു വേണ്ടി നീ ഒരു വധുവിനെ അന്വേഷിക്കണം. അതിനടയാളമായി പല കാര്യങ്ങളും സംസ്കാരിക പശ്ചാത്തലങ്ങൾ അവർ ചെയ്യാറുണ്ട്. ആളെ കണ്ടാലറിയാം ഈ ആളെ വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരാൾക്ക് ഇനിയും അവകാശമില്ല. വിവാഹത്തിന്റെ ദിവസം വരെയും തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കണം. ഞാൻ എന്റെ വാക്കുകൾ ഇവരോട് നീട്ടുന്നില്ല. ഈ വിവാഹ നിശ്ചയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പൊരുന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ 33,120 വാക്യങ്ങൾ ഈ നമ്മുടെ മലയാളം ബൈബിളിലുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിന്റെ വേഴ്സിന്റെ വ്യത്യാസമുണ്ടെങ്കിലും അത്രയും വാക്യങ്ങളുണ്ട്. ഇതിന്റെ അകത്തളങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന, ഇതിന്റെ അകത്തളങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതാണ് സ്ലീഹനായ മൗലോസ് കൊരിന്ത്യ പട്ടണത്തിലുള്ള ജനത്തിനോട് പറയുമ്പോൾ എഴുതുമ്പോൾ കത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അവർ തക്കതായ തുണയെ കൊടുത്ത് ഏതെങ്കോട്ടത്തിലാക്കി വേണ്ടുന്നതല്ല, ഏതെങ്കോട്ടത്തില് സർവശക്തി കൊടുത്തു ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. എന്നാൽ ദൈവത്തിൽ നിന്ന് അനുസരണക്കേട് കാട്ടി ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ദൈവത്തിന്റെ വാക്ക് വിട്ടപ്പോൾ അവർ ഏതെങ്കോട്ടത്തിൽ നിന്ന് പുറത്തു പോകുവാൻ ഇടമെന്നുള്ളത് ബൈബിൾ ചരിത്രം. അങ്ങനെ ഈ ലോകത്തിൽ ഈ മണ്ണിൽ അധ്വാനിച്ച് മനുഷ്യൻ കാലഘട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു അനുസരണക്കേടിന്റെ ഫലമായി അവന് ലഭിക്കപ്പെടേണ്ട തേജസ് നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് ഏതെങ്കിലോട്ടത്തിലായിരുന്നപ്പോൾ എല്ലാ പഴവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മനുഷ്യന് ദൈവം ആദ്യം കൊടുത്തത് ഫലവർഗങ്ങളാണ്. തിരിച്ചറിയണം, മനുഷ്യന്റെ ശാരീരിക പ്രകൃതി പഠിച്ചാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന പല ആഹാരങ്ങളും നമ്മുടെ ഡയജഷന് നമ്മുടെ ദഹനത്തിന് പറ്റത്തില്ല. കാരണം അതുകൊണ്ടായിരുന്നു ഈ സകല രോഗങ്ങളും വരുന്നത്. നമ്മുടെ ഫുഡിനെ ക്രമീകരണം വരുത്തിയാൽ തന്നെ മനുഷ്യന്റെ രോഗങ്ങൾ മാറ്റാൻ ദൈവം ആ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ദൈവങ്ങളുടെ കരുവിരുന്ന മണ്ണിൽ നിന്ന് ഏതിലധികം രാസപദാർത്ഥങ്ങൾ ഉൾപ്പെട്ട ഈ മണ്ണിൽ നിന്ന് മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ മെനഞ്ഞെടുത്തുവെങ്കിൽ അവന്റെ അനുസരണക്കേട് നിമിത്തം അവൻ എന്നേക്കും തള്ളിക്കളയാ അവൻ ആവശ്യമേ ശിക്ഷ കൊടുത്തുവെങ്കിലും വചനം പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ജോലി ചെയ്യുന്നവന് കൂലിയുണ്ട്, ആ കൂലി ലഭിച്ചേ മതിയാകും. എന്നാ മരണമല്ല, ശാപമല്ല, നിരാശയല്ല, ജീവിത മണ്ഡലത്തിലേക്ക് മനുഷ്യൻ മാറിയെങ്കിലും സ്നേഹനദിയായ ശിക്ഷിതാവായ പരിപാലകനായ സർവേശ്വരൻ വിശുദ്ധ വേദപുസ്തകം അമ്മോളം പഠിപ്പിക്കുക, ഇതാ നമ്മുടെ ക്രിസ്തുമസ് അടുക്കുക. ലോകം ക്രിസ്തുമസ് ആചരിച്ചുകൊണ്ടിരിക്കുവാൻ സമയമാകുമ്പോൾ ആ സന്ദേശമാണ് നമ്മളെ അതിലൂടെ കൊണ്ടുപോകേണ്ടത്. മറ്റൊന്നുമല്ല, കാല സമ്പൂർണതയും സ്ത്രീയുടെ സന്തതിയായി കന്യക പറയാതെ ജനാവതാരം ചെയ്ത് ഈ ഭൂമിയിലേക്ക് സർവശക്തനായ ദൈവം ഇറങ്ങി വന്നു. ആരാണ്? ശ്രീ യേശു ക്രിസ്തു. ലോകത്തിന്റെ മധ്യസ്ഥാനമായ പലസ്തീൻ നാട്ടിൽ വന്ന് ബേത്ലഹേമിൽ ലോകമറിയപ്പെടുന്നതുപോലെ അവൻ ഈ ഭൂമിയിൽ ജനിച്ചു. എന്തിന്? നഷ്ടപ്പെട്ടു പോയ മാനവൻ, പാപത്തിലും ക്ഷാമത്തിലും കുടുങ്ങിപ്പോയ മാനവൻ തേടിയെത്തി സ്നേഹം. വിശുദ്ധ യോഹന്നാൻ 3:16 ഇങ്ങനെ പറയും, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏതനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. ഒരു മതത്തിന്റെതല്ല, ഒരു പ്രസ്ഥാനം അനുസരിച്ചതല്ല, സർവശക്തനായ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം. ആകയാൽ പാപത്തിൽ നിന്ന് മടങ്ങി വന്ന് ദൈവവുമായി ബന്ധപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ നിത്യപദ്ധതി എന്തായാലും സമാധാനത്തോടെ തേജസ്സോടെ വേദനയില്ലാത്ത അല്ലലില്ലാത്ത സമാധാനപൂരിതമായ ഒരു അനുഭവം ദൈവത്തോടുകൂടെ ഉണ്ടാകണമെന്ന് വിചാരിച്ച് സിദ്ധിച്ച മനുഷ്യൻ പാപം മൂലം അകന്നു പോയെങ്കിലും ദൈവം വീണ്ടും ആഗ്രഹിക്കുന്നു ആ മനുഷ്യൻ മടങ്ങി വരണം, തന്നോടൊപ്പം നിത്യയുഗങ്ങൾ വാരണം, തേജസ് ധരിക്കണം. അതിനുവേണ്ടി ആഗ്രഹിച്ച് ദൈവം മറുപടിയായി
കൊടുത്തതാണ് കർത്താവ് യേശു. എന്റെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളെ ശുദ്ധീകരിച്ച് ദൈവമെല്ലാം തീർക്കുവാൻ ദൈവത്തിന് കഴിയും, മറ്റൊന്നിനും കഴിയത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും. യേശു കാൽവരി ക്രൂശിൽ തന്റെ 33.5 വയസ്സിലെ ആ ചുടി രക്തം മുഴുവൻ കാൽവരി ക്രൂശിൽ ഊറ്റിക്കളഞ്ഞതിന്റെ പിമ്പിലെ രഹസ്യമെന്ന് പറഞ്ഞാൽ ഇന്നലെ വരുവനായി ഒരു മാനവൻ നേടിക്കൊടുക്കുവാൻ കഴിയാത്ത മറവില്ല, നശിച്ചു പോകേണ്ട മനുഷ്യന്റെ വില, ശാപത്തിൽ പോകേണ്ട മനുഷ്യന്റെ വില. ഇന്ന് വെറുക്കാല ഈ വിവാഹ നിശ്ചയ വേളയിൽ ഈ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹ നിശ്ചയം ഇവിടെ നടന്നിരിക്കും. എന്നാല് ഇവരിയ്ക്കുന്ന ഈ സീറ്റ് ഒരു ഒരുമണി ആകുമ്പോഴത്തേന് ഇത് കൊണ്ടെന്ന് വെച്ചൊരിടത്തോളൂ. ഈ ഡ്രസ് മാറ്റി നമ്മളെല്ലാം നമ്മുടെ സ്ഥലങ്ങളിലേക്ക് പോകും. പക്ഷെങ്കില് ഒരു കാര്യം വെളിപ്പെടുത്തട്ടെ, കർത്താവായ യേശു ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു വ്യക്തി തന്റെ സഭ യേശുവിനെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് സഭ. ആ സഭ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വലിയവനായ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്നുള്ള വാക്കില് എന്റെ പ്രസംഗത്തിന് ഉപസംഹാരം കുറിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവർ നിഴലാണ്, പൊരുനായകൻ വെളിപ്പെടാൻ പോകുകയാണ്. ഇവരുടെ കുടുംബ ജീവിതം, അടുത്ത ദിവസം നടക്കുന്ന വിവാഹ ശുശ്രൂഷകൾ, അതിലുള്ള ഒരുക്കങ്ങൾ എല്ലാം ഒരു അനുഗ്രഹമാകട്ടെ. ഒരാൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ചിന്തയിൽ ഭൗതികവും ആത്മീയവും ശാരീരികമായി എല്ലാവരും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയിൽ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഏവർക്കും ഹൃദയഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു കുടുംബജീവിതത്തിന്റെ പദ്ധതിയെ സമാധാന സന്തോഷവും ഐക്യതയും മാതൃകയും വംശവർഗ ഭൂമിയിൽ സാധിച്ചു. തലമുറ തലമുറയായ പിതാക്കാ മഹാൽ നിയോളം ഞങ്ങളെ അനുഗ്രഹിച്ചതായ കർത്താവ്, ഞങ്ങളുടെ തലമുറയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുകയും സമയമായപ്പോൾ ദൈവമായ കർത്താവേയും ഇതേ ഭവനങ്ങളും കണ്ടു തമ്മിൽ ആലോചിച്ചു. ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിൽ ദൈവമയിൽ ആശ്രയിച്ച് കർത്തവാസന്മാരുടെയും കടന്നുന്ന മാതാക്കന്മാരുടെ സഹോദരങ്ങളുടെയും എല്ലാ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിവാഹങ്ങളെ ചുരുച്ചയിപ്പാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തിലേക്ക് ഞങ്ങൾ രണ്ടുപേരെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ അവരെ വിവാഹം നിശ്ചയിക്കുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ. ആ രണ്ട് ഭവനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കടന്നുള്ള എല്ലാ മഹാന്തര ദിവസങ്ങളുടെ കൂടെ തീരിക്കണമേ. പ്രാർത്ഥനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ എന്തുള്ളു? സർവശക്തനായ ദൈവമാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. നല്ല യുഗത്തിന് ആ കർത്താവിന് ഞങ്ങൾ സകല മഹത്വം നൽകുകയാണ്. താഴ്ചയിൽ ഓർത്ത് അവൻ സഹായത്തിന്റെ കരങ്ങൾ തക്ക സമയത്ത് ആളുകൾ ഇപ്രകാരം പറയും, ദൈവം നൂലിൽ കിട്ടി ഇറക്കി തരുമോ? നിശ്ചയമായും അങ്ങനെ തന്നെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരെയും ദൈവം അതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. അവർ പോലും അറിയാതെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സകല മഹത്വം ഇത്തരത്തിൽ അർപ്പിക്കുകയാണ്. അവൻ ഈ വിവാഹം സൂക്ഷിക്കുക. അവനെ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ആയിരിക്കുന്ന കർത്താവിനെ ശ്രേഷ്ഠദാസന്മാർക്കായി സ്തോത്രം. ഈ അസുഖ സ്കൂളിന്റെ പറയുന്ന സെക്ഷന്റെ പ്രസ്തുതരായിട്ട് സേവനം ചെയ്യുന്ന കർത്താവ് ദാസൻ പക്ഷേ ജെയിംസ് അവരുടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഭവനമായി അവരിവിടെ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരു ഭാഗത്ത് നിന്ന് കടന്നു വന്നിട്ടുള്ള കർത്താവ് ദാസന്മാരുടെ നിങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ പോലും അറിയാത്ത ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടെ ഇരുമുണ്ട്. അവൻ ഞങ്ങളെ ഞങ്ങളിവിടെ ക്ഷണിച്ചത് തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ നന്ദി അറിയിക്കുന്നു. അവൻ കടന്നു വന്നിട്ടുള്ള ഇതിൽ സംബന്ധിച്ച സഹിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് വെച്ചു.
ഭക്ഷിച്ചാലും മതിയാകുമോ നാഥൻ? ഏകിടും അത്ഭുതങ്ങൾ ഓർത്തിടുമ്പോ വാക്കുകളാലത്തു വർണ്ണിപ്പാനാകില്ല. ചിന്തകൾക്കും അത് എത്രയോ ഉന്നതം. എങ്ങനെ സ്തുതിച്ചിടും ഞാൻ, എത്ര ഞാൻ സ്തുതിച്ചിടണം, എങ്ങനെ സ്തുതിച്ചിടും ഞാൻ, എത്ര ഞാൻ സ്തുതിച്ചിടണം. ആരാധിക്കും ഞാൻ പരിശുദ്ധനെ നന്ദിയോടെന്നും, ജീവനാളെല്ലാം സ്നേഹിച്ചിടും ഞാൻ, സേവിച്ചിടും ഞാൻ സർവശക്തനെ ജീവനാളെല്ലാം. സൈന്യം തകർക്കുവാൻ വന്നിടിലും, ഘോര അഴിയൻ മുൻപിലായി നിന്നിടിലും, ശത്രുമേൽ ജയമേകാൻ ചെങ്കടൽ പിളർന്നിടാൻ, വന്മരുഭൂവിലെന്റെ യാത്ര തുടർന്നിടുവാൻ, രാജാധിരാജൻ വന്നിടും കൂട്ടിനായി, തൻ കൃപയാലെ നടത്തും. രാജാധിരാജൻ വന്നിടും കൂട്ടിനായി, തൻ കൃപയാലെ നടത്തും. ആരാധിക്കും ഞാൻ പരിശുദ്ധനെ നന്ദിയോടെന്നും, ജീവനാളെല്ലാം സ്നേഹിച്ചിടും ഞാൻ, സേവിച്ചിടും ഞാൻ സർവശക്തനെ ജീവനാ. സാങ്കേതിക വിദ്യയിൽ എന്നും മാറ്റത്തിന്റെ മാതൃകയായ ജില്ലയിലെ ഏക മൾട്ടി കളർ ഷോപ്പ്. ചിത്രവർണ്ണങ്ങളുടെ ദൃശ്യവിസ്മയം, ചാരുതയാർന്ന വർണ്ണ ചിത്രങ്ങൾ,
സൗന്ദര്യ സങ്കല്പങ്ങളുടെ സാക്ഷ്യപത്രം, ജോലി, വിദേശയാത്ര തുടങ്ങിയ ആവശ്യങ്ങളിലേക്കുള്ള ഹൈക്വാളിറ്റി ചിത്രങ്ങൾ, പ്രിന്റിംഗ് വർക്കുകൾ, ഫ്രെയിം വർക്കുകൾ, ലോകോത്തരങ്ങളായ ഉൽപ്പന്നങ്ങൾ, ഗിഫ്റ്റ് വർക്കുകൾ, മൊമെന്റോ വർക്കുകൾ, മഗ് പ്രിന്റ്, ടീഷർട്ട് പ്രിന്റ്, റോക്ക് പ്രിന്റ്, ഗ്ലാസ് പ്രിന്റ് എക്സെട്ര, എൻലാർജ്മെന്റ് പ്രിന്റുകൾ, ഫ്ലെക്സ് ആൻഡ് വിനയൽ പ്രിന്റിംഗ്, ക്യാൻവാസ് പ്രിന്റിംഗ്, രജി ഫോട്ടോസ്, പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ, ടി പി ജംഗ്ഷൻ, കട്ടപ്പന.